നമസ്കാരം. അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് നാളെയും നാളത്തെ കഴിഞ്ഞും, അതായത് 15-16 തീയതികളിൽ നടക്കാൻ പോകുന്ന ഭാഗികമായിട്ടുള്ള ചന്ദ്രഗ്രഹണത്തിനെ കുറിച്ചാണ്. ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് മണ്ടേൻ അസ്ട്രോളജിയിൽ പറയുന്നത്. എന്താണ് മണ്ടേൻ അസ്ട്രോളജി? അതായത് ഗ്രഹങ്ങളുടെ പ്രത്യേക പൊസിഷൻ, നീക്കം എന്നിവയെ ബേസ് ചെയ്ത് ലോകത്തിലെ പൊളിറ്റിക്കൽ ഇവൻറ്റുകൾ, കാലാവസ്ഥ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയെക്കുറിച്ച് പറയുന്നതാണ് മണ്ടേൻ അസ്ട്രോളജി. ഒരു പ്രശ്നം വെക്കുന്ന അസ്ട്രോളജർക്കോ അല്ലെങ്കിൽ ഒരു ഹൊറോസ്കോപ്പ് നോക്കി കരിയർ പറയുന്ന അല്ലെങ്കിൽ മാരേജ് പറയുന്നതോ അവർക്കോ എല്ലാം മണ്ടേൻ അസ്ട്രോളജി വഴങ്ങണമെന്നില്ല. അതൊരു വേറൊരു ശാഖയാണ്, അത് വേറെ രീതിയിൽ പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഈ മണ്ടേൻ അസ്ട്രോളജിയെക്കുറിച്ച് ഏറ്റവും അഗാധമായിട്ടുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് വരാഹമിഹിറിനാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ബൃഹത് സംഹിത. ഈ പുസ്തകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കേണ്ടത് അസ്ട്രോളജി എൻതൂസിയാസ്റ്റുകളുടെ ഒരു കടമയാണ്. അത് വായിച്ചില്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ചും അവർ മണ്ടേൻ അസ്ട്രോളജിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളോട് ഗുരുജി ശ്രീ കെ എൻ റാവുജി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പെൺപിള്ളേർ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്ന് നാളെ എന്ന് കല്യാണം നടക്കും, നിങ്ങളുടെ കല്യാണം എന്ന് നടക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്ത് കിട്ടും, അങ്ങനെയുള്ള അസ്ട്രോളജിയെക്കുറിച്ച് പറയാതെ നിങ്ങൾ മണ്ടേൻ അസ്ട്രോളജിയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം നാളെ ഒരു കാലത്ത് അത് ലോകത്തിന് വളരെയധികം ആവശ്യമുണ്ടാകും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പെൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ നാളെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്നത് ഈ മണ്ടേൻ അസ്ട്രോളജിയാണ്. അപ്പോൾ ഞാൻ ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് നാളായി ഞാൻ അതിന് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ സ്റ്റഡീസ് എന്നുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് അതിൻ്റെ ബേസ് വരാഹമിഹിറിൻ്റെ ബൃഹത് സംഹിത തന്നെയാണ്. ഈ എക്ലിപ്സുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ബൃഹത് സംഹിതയിലെ 4-ാമത്തെ ചാപ്റ്ററിലാണ്. അതിനെക്കുറിച്ച് വിവിധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. 4-ാമത്തെ ചാപ്റ്റർ തൊട്ടങ്ങോട്ട് എക്ലിപ്സുകളെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള ഇൻഫർമേഷനാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അപ്പോൾ നാളെയും നാളത്തെ കഴിഞ്ഞും തുടങ്ങുന്ന എക്ലിപ്സ്, അതായത് നാളെയും നാളത്തെ കഴിഞ്ഞുമുള്ള എക്ലിപ്സ് ഗ്രഹണം തുലാം രാശിയിലും വൃശ്ചികരാശിയിലും ഉണ്ടാകും എന്നുള്ളതാണ്. സ്വാതി നക്ഷത്രം ചോതി നക്ഷത്രത്തിൽ കൂടെ വന്നിട്ട് അനുരാധ നക്ഷത്രം അനുര നക്ഷത്രത്തിലേക്ക് എത്തുന്ന ഒരു ഗ്രഹണമാണ്. അപ്പോൾ വായുരാശിയിൽ നിന്ന് ജലരാശിയിലേക്ക് പോകുമ്പോൾ ഈ ഉള്ള വായു എല്ലാം കൂടെ ജലത്തിനെ ഇളക്കുകയും ധാരാളം മഴ ഉണ്ടാകുകയും ചെയ്യും. അതാണ് ഈ ഒരു വീഡിയോയുടെ നക്ഷൽ എന്ന് പറയുന്നത്. അപ്പോൾ 4-ാമത്തെ ചാപ്റ്ററിലെ 5-ാമത്തെ സെൻറ്റൻസ് പറയുന്നത് ചന്ദ്രൻ വിശാഖ നക്ഷത്രത്തിലൂടെയും അനുരാധ നക്ഷത്രത്തിലൂടെയും പോകുമ്പോൾ മഴയിൽ നിന്നും ഈവിൾ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം ഹിന്ദു ലൂണാർ മാസങ്ങളുണ്ട്. അപ്പോൾ ഈ മാസം ഇപ്പം നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈശാഖമാസമാണ്. വൈശാഖമാസത്തിൽ വൈശാഖമാസം സ്റ്റാർട്ട് ചെയ്യുന്നത് April 21, അവസാനിക്കുന്നത് May 22. വൈശാഖമാസം അവസാനിക്കുമ്പോൾ ജ്യേഷ്ഠമാസം തുടങ്ങും. ജ്യേഷ്ഠമാസത്തിൽ തുടങ്ങുന്നത് May 22, അവസാനിക്കുന്നത് June 22. അപ്പോൾ നമ്മുടെ ഈ സ്റ്റഡിയുടെ സെൻറ്റർ പോയിന്റുകൾ എന്തൊക്കെയാണ്? വൈശാഖമാസവും ജ്യേഷ്ഠമാസവുമാണ്. ഈ എക്ലിപ്സ് ഗ്രഹണം തുലാം രാശിയിൽ നടക്കുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അതിർത്തി തർക്കമുണ്ടാകുമെന്നും, അതായത് ഇദ്ദേഹത്തിന് പടിഞ്ഞാറ് അതായത് വരാഹമിഹിറിന് പടിഞ്ഞാറായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളതാണ്. സിന്ധ് രാജ്യത്തെ ആൾക്കാർ, ബിസിനസ് ചെയ്യുന്നവർ, ബറോച്ച്, ഇതൊന്നും നമ്മുടെ സ്ഥലമല്ല, നമ്മൾ രക്ഷപ്പെട്ടു, അപ്പോൾ ഈ സ്ഥലത്തെ ആൾക്കാർക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. വൈശാഖ മാസത്തിലെ ഒരു എക്ലിപ്സ് എന്ന് പറയുന്ന ഗ്രഹണം എന്ന് പറയുന്നത് പരുത്തി വസ്ത്രങ്ങൾ, പരുത്തി ഏരിയയിൽ കൃഷി ചെയ്യുന്നവർ, പിന്നെ ജിഞ്ചലി, ജിഞ്ചലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എള്ളെണ്ണയാണെന്നാണ് തോന്നുന്നത്, അതുമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അത് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ബീൻസ്, പലതരത്തിലുള്ള ക്രോപ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഇഷ്യൂ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ ഇക്ഷ്വാക്കു, യൗധേയ, ശാഖ, കലിംഗ, ഇതെല്ലാം അങ്ങോട്ടുള്ളതാണ്. ഈ ഏരിയയിലുള്ള ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ബുധൻ്റെ കൺജങ്ഷനെ കുറിച്ച് അദ്ദേഹം രസകരമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബുധൻ കൺജങ്ഷൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഗ്രഹവുമായിട്ട് കൺജങ്ഷനിൽ നിൽക്കുമ്പോൾ അവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ബുധൻ ആ സമയത്ത് സൂര്യനുമായിട്ട് കൺജങ്ഷനായിരിക്കും. ഈ എക്ലിപ്സ് നടക്കുമ്പോൾ സൂര്യനുമായിട്ട് കൺജങ്ഷനായിരിക്കും. അപ്പോൾ ഈ കൺജങ്ഷനിൽ അവിടെ പ്രശ്നമുണ്ടാകുമെന്നാണ് പറയുന്നത്. മോറോവർ ബുധൻ
കാർത്തിക നക്ഷത്രത്തിലൂടെ പോകുമ്പോൾ അവിടെ മഴയുണ്ടാകും. പക്ഷേലും ആൾക്കാരുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും, അവിടെ പ്രോസ്പെരിറ്റി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഗോചരത്തിന് ഓരോ ഗ്രഹത്തിനെയും ഗോചരത്തിന് പ്രത്യേകം പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട്. ബുധൻ്റെ ഈ ഗോചരത്തിന് പറയുന്ന പേരാണ് പ്രകൃത. പ്രകൃത എന്നാണ് ഈ ഗോചരത്തിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. ഈ കൺജങ്ഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ, ഈ ബുധൻ കൺജങ്ഷൻ കഴിഞ്ഞിട്ട് കാർത്തിക നക്ഷത്രത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ജ്യേഷ്ഠ മാസത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ചന്ദ്രൻ അനുരാധ കഴിഞ്ഞിട്ട്, അനിര നക്ഷത്രം കഴിഞ്ഞിട്ട് മൂലം പൂർവാഷാഢ, പൂർവാഷാഢയിലേക്ക് എത്തുമ്പോഴത്തേക്കും, പൂരാഠ നക്ഷത്രത്തിൽ എത്തുമ്പോഴത്തേക്കും അവിടെ മഴയുണ്ടാകും. പൂർവാഷാഢ നക്ഷത്രം, പൂരാഠ നക്ഷത്രം ജ്യേഷ്ഠ മാസത്തിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒത്തിരി ദിവസം മഴയുണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആസ് മെനി ആസ് ദ നമ്പർ ഓഫ് റെയിൻ ഡ്രോപ്സ്, ഈ മഴത്തുള്ളികൾ പുല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അത്രയും തന്നെ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ശുക്രൻ മകം നക്ഷത്രത്തിൽ, പിന്നെ അത് മകം നക്ഷത്രം കഴിഞ്ഞിട്ടുള്ള നാല് നക്ഷത്രങ്ങളിൽ കൂടെ പോകുമ്പോഴും മഴ ഉണ്ടാകുമെന്ന് പറയുന്നു. ശുക്രൻ മകം നക്ഷത്രം പൂർവഫാൽഗുണി, പൂരം ഉത്രം ഹസ്തചിത്ര അത്തം ചിത്ര ഇത്രയും നക്ഷത്രങ്ങളിലൂടെ പോകുമ്പോഴും മഴയുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശുക്രൻ അതിലേക്കൂടെയുള്ള ട്രാൻസിറ്റ് ഉടനെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ബുധൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ശുക്രന് മുന്നേ ആണെങ്കിൽ ധാരാളം മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വ്യാഴവും ശുക്രനും കൂടെ 1-7 ആംഗിളിൽ, അതായത് 1-7, 2-8, 3-9, 4-10, 5-11, 6-12 ഈ ആംഗിളിലും, പിന്നെ 7-1, 8-2, 9-3, 10-4, 11-5, 12-6 ഈ ആംഗിളിൽ വരുമ്പോഴും മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി വൈശാഖ മാസത്തിലെ എക്ലിപ്സ് ഉണ്ടാകുമെങ്കിൽ ഒത്തിരി മാത്രം ക്രോപ്സ്, അതായത് വിളവെടുപ്പ് നടത്താനും ഇഷ്ടംപോലെ ഫുഡും ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി മഴയുണ്ടാകുന്ന വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യൻ ആർദ്ര നക്ഷത്രം, ആർദ്രയുടെ മലയാളം പേരുന്ന തിരുവാതിര, സംസ്കൃതത്തിൽ ആർദ്ര എന്നാണ് പറയുന്നത്. ആർദ്ര എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാനപോലെ നക്ഷത്രം എന്നാണ്. ഈ നക്ഷത്രത്തിലേക്ക് സൂര്യൻ പോകുമ്പോഴത്തേക്കും 13-14 ദിവസങ്ങൾ, അത്രയും ദിവസം തന്നെ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ആർദ്ര നക്ഷത്രത്തിൽ സൂര്യൻ പോകുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണിലാണ്. മൂന്നാമത്തെ ആഴ്ച തൊട്ട് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ വരെയാണ്. അപ്പോൾ ആ സമയത്ത് മഴ ഉണ്ടാകുന്നു. ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ ജൂണിൽ മഴ ഉണ്ടാകാറുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് ബുധനും ശുക്രനും കൂടെ കൺജങ്ക്റ്റ് നിൽക്കുമ്പോൾ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ ചാറ്റമഴയായിരിക്കും. പിന്നെ ബുധനും വ്യാഴവും കൂടെ കൺജങ്ക്റ്റ് ചെയ്യുമ്പോഴും, വ്യാഴവും ശുക്രനും കൂടെ കൺജങ്ക്റ്റ് ചെയ്യുമ്പോഴും മഴ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശനിയും ചൊവ്വയും കൂടെ കൺജങ്ക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മഴ നല്ലതല്ല എന്നാണ് പറയുന്നത്. അത് മഴ ബെനിഫിഷ്യൽ, ഇറ്റ്സ് നോട്ട് ബെനിഫിഷ്യൽ ഫോർ റെയിൻഫോൾ. ആ സമയത്ത് മഴ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ചാപ്റ്റർ 24 11-ാമത്തെ സെൻറ്റൻസ്, പേജ് നമ്പർ 1-3, അതായത് ബൃഹത് സംഹിതയിൽ 120, ഞാൻ വായിക്കുന്നതാണെങ്കിൽ 123-ാമത്തെ പേജിൽ 11-ാമത്തെ സ്ക്രിപ്ചറിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുക, ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറേ വിളകൾ അതിനകത്ത് ഇട്ട് വെക്കണം. വിളകൾ ഇട്ട് വച്ചിട്ട് കുറേ നാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഏത് വിളയാണോ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, ഏതൊക്കെ വിളകളാണോ മുളച്ചു വന്നിരിക്കുന്നത്, ആ വിളകൾ മാത്രമേ ആ ഒരു സമയത്ത് നമുക്ക് ലാഭം തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ദ മൂൺ ഈസ് ഇൻ കൺജങ്ഷൻ വിത്ത് രോഹിണി, സീഡ്സ് ഓഫ് ഓൾ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആർ ടു ബി ഇമേഴ്സ്ഡ് ഇൻ എ വെസൽ കണ്ടെയ്നിങ് വാട്ടർ. ഇറ്റ് ഹാസ് ടു ബി സെൻസിബ്ലി ആൻഡ് ജുഡീഷ്യസ്ലി ഒബ്സർവ് ദാറ്റ് വിച്ച് ഓഫ് ദോസ് സീഡ്സ് ആൻഡ് ദാറ്റ് ടു വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദം ഹൗ സ്പ്രൗട്ടഡ്. Only those grains will flourish during the year and none else, and also to the extent and proportion indicated by the percentage of sprouting grains. Appo idana
അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്ന അധ്യായത്തിൻ്റെ പേര് രോഹിണി യോഗ അധ്യായം എന്നതാണ്. രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. രോഹിണി എന്ന് വെച്ചാൽ അതൊരു കെയറിങ്ങിൻ്റെ നക്ഷത്രമാണ്, മദർലി ആയിട്ടുള്ള കെയറിങ്ങിൻ്റെ നക്ഷത്രമാണ്. ഈ ബുധനെ വളർത്തിയത് രോഹിണിയാണെന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രൻ്റെ വൈഫാണ് രോഹിണി, ചന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വൈഫാണ് രോഹിണി. ചന്ദ്രൻ്റെ ഇല്ലിസിറ്റ് ചൈൽഡായിട്ടുള്ള ബുധനെ വളർത്തിയത് രോഹിണിയാണ്. അപ്പോൾ രോഹിണി വലിയൊരു മാതാവിൻ്റെ സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്തേണ്ടത്. ഇപ്പം നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ദശരഥൻ ശനിയെ ബ്ലോക്ക് ചെയ്തു രോഹിണി നക്ഷത്രത്തിൽ വരുന്നതിന്. അപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ ജാതകത്തിൽ ഇടവം രാശിയിൽ ശനി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്വന്തം ഫാമിലിയിൽ നിന്ന് തിക്താനുഭവങ്ങൾ, സ്വന്തം പേരൻസിൽ നിന്നാണെങ്കിലും സ്വന്തം സിബ്ലിങ്സിൽ നിന്നാണെങ്കിലും സ്വന്തക്കാരിൽ നിന്നാണെങ്കിലും തിക്താനുഭവങ്ങളും ധാരാളം ഉണ്ടാകുമെന്നാണ് അർത്ഥം. അതായത് അവിടെ കെയറിങ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കെയർ ചെയ്തതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഒരിക്കലും ദശരഥൻ നോക്കിയപ്പോഴത്തേക്കും ശനി രോഹിണി നക്ഷത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ദശരഥന് മനസ്സിലായി ഈ രോഹിണി നക്ഷത്രത്തിലേക്ക് ശനി വന്നിട്ടുണ്ടെങ്കിൽ രാജ്യം മൊത്തം പട്ടിണിയായിരിക്കും, ആവശ്യത്തിന് ഭക്ഷണം കാണത്തില്ല. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ വില്ലും കുളിച്ച് ശനിയുടെ അടുത്തേക്ക് പോയി, ശനിയെ ആക്രമിക്കാൻ ചെന്നു. അപ്പോൾ ശനിയോട് കൊണ്ട് നീ തൽക്കാലത്തേക്ക് രോഹിണിയിലേക്ക് പോകണ്ട, ഞാൻ എൻ്റെ നാട്ടിലെ എല്ലാവർക്കും ആവശ്യപ്പെട്ട ഫുഡെല്ലാം ഒരുക്കി വെച്ചിട്ട് മാത്രം രോഹിണിയിലേക്ക് വന്നാൽ മതി. അങ്ങനെ ശനി അവിടെ സ്ലോ ഡൗൺ ചെയ്തു. ചിലപ്പോൾ റെട്രോഗ്രേഷനെ കുറിച്ചായിരിക്കും പറയുന്നത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഹിണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ്, ടോറസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ടാം ഭാവമാണ് നാച്ചുറൽ സോഡിയാക് വീലിലെ ഫുഡ് ഇൻടേക്ക്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ശനി അവിടെ വന്നാൽ ദാരിദ്ര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ പക്ഷേ ചന്ദ്രൻ അവിടെ വരുമ്പോഴത്തേക്കും രോഹിണി നക്ഷത്രം നല്ല പൂത്തുലഞ്ഞ് നിൽക്കും. അപ്പോൾ നല്ല നല്ല ക്രോപ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നടത്തിയാലാണ് നമുക്കറിയാൻ പറ്റുന്നത് ആ വർഷം ഏത് വിളകളാണ് കൂടുതൽ ധാന്യം തരുന്നത്. അപ്പോൾ നമുക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കർഷകർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊക്കെ വെറും ആൾക്കാരുടെ അന്ധവിശ്വാസമായിട്ട് പുരോഗമന ഫ്രോഡുകൾ തള്ളിക്കളയുന്നു. പിന്നെ വേറെ എന്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, പറഞ്ഞുതരാം. ഈ മഴവില്ലിൻ്റെ കാര്യമാണ് കേട്ടോ. മഴവില്ലിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യ ഉദയത്തിലോ സൂര്യ അസ്തമയത്തിലോ ക്രോസ് ബാർ ഓഫ് ക്ലൗഡ്സ്, അതായത് അവിടെ മേഘങ്ങൾ ക്രിസ് ക്രോസ് ആയിട്ട് വരണം. നേരെയുള്ള ഒരു റെയിൻബോ ചിതറിത്തെറിച്ച് നിൽക്കുന്ന, അത് ക്ലിയർ അല്ലാത്ത റെയിൻബോ ഉണ്ടാവണം. ഫ്ലാഷസ് ഓഫ് ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നലും പിന്നെ സൂര്യന് ചുറ്റും ചന്ദ്രന് ചുറ്റും ഹാലോസ്. അത് ഹാലോ എന്ന് വെച്ചറിയില്ല, നമ്മൾ ഈ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കൃഷ്ണൻ്റെയൊക്കെ തലയുടെ പുറകിൽ ഇങ്ങനെ വലിയ ഹാലോ നിൽക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വേറൊരു അസ്ട്രോളജറുണ്ട്, ഭയങ്കര എഫിഷ്യൻറ്റും ഭയങ്കര പാവവും ഭയങ്കര ഹോട്ടുമായിട്ടുള്ള അസ്ട്രോളജർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബുധൻ വക്രഗതിക്ക് മുമ്പ് സ്റ്റേഷനറി ആകുമ്പോൾ, അതായത് വക്രഗതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ബുധൻ എല്ലാ ഗ്രഹങ്ങളും നിൽക്കാറുണ്ട്. അപ്പോൾ ആ ഗ്രഹങ്ങൾ ആ ബുധൻ നിൽക്കുമ്പോഴത്തേക്കും നോർത്ത് ഭാഗത്ത്, അതായത് നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് വടക്ക് ഭാഗത്ത്, വടക്കൻ ആകാശത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇടിയും മിന്നലും ഉണ്ടാകും എന്നുള്ളതാണ്. അത് വേറെ ആരുമല്ല, ആ അസ്ട്രോളജർ ഞാൻ തന്നെയാണ്. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ റിസർച്ചിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യമാണ്. എപ്പോൾ ബുധൻ വക്രഗതിയിൽ പോകാനായിട്ട് സ്റ്റേഷനറി ആകുന്നു, അപ്പോൾ ഇടിയും മിന്നലും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ ഒത്തിരി മാത്രം റിസർച്ച് ചെയ്തു, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കും അത് നോക്കാം. ഇത് സംഭവിക്കുന്നത് എപ്പോഴും നോർത്ത് സൈഡിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്.